കൊല്ലം ജില്ലയിൽ രണ്ടിടങ്ങളിൽ നിന്നായി 35 കിലോഗ്രാം MDMA പിടിച്ചു. വിപണിയിൽ 15 ലക്ഷത്തിലധികമാണ് ഇതിന്റെ വില. രണ്ട് യുവാക്കൾ അറസ്റ്റിലായി. നിലമേളിൽ വിൽപ്പനയ്ക്കായി ലോഡ്ജ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 29 ഗ്രാം MDMA കൊട്ടാരക്കര DYSP സംഘവും പിടിച്ചെടുത്തത്. ഈ കേസിൽ നിലമേൽ കണ്ണൻകൂട് സ്വദേശി എന്ന സിയാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. MDMA തൂക്കി വിൽക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പിടിച്ചെടുത്തു. കുറച്ചു ദിവസമായി യുവാക്കൾ ലോഡ്ജ് മുറിയിൽ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു പോലീസിന്റെ പരിശോധന. ബാംഗ്ലൂരിൽ നിന്നെത്തിച്ച 6.5 ഗ്രാം MDMA വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൈനാഗപ്പള്ളി സ്വദേശി വിപിൻ വേണു കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കരുനാഗപ്പള്ളി SHO ഗോപകുമാരും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിനെ ഈ സാധനം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണം നമ്മൾ നടത്തി വരികയാണ്. അതിനെക്കുള്ള രഹസ്യ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ ഉൾപ്പെട്ടിട്ടുണ്ടാകാം സാധ്യതയുണ്ട്. അവരെയും നമ്മൾ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപഭോക്താക്കളെ പറ്റിയും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇവരിൽ നിന്ന് വാങ്ങിച്ചതാരൊക്കെ, അത് ഉപയോഗിക്കുന്നവരാരൊക്കെ, അവർക്ക് കൗൺസിലിംഗും മറ്റും കൊടുക്കുന്നതിനുള്ള നടപടികളും അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ സമാനമായിട്ട് നമുക്ക് 2 ദിവസം മുമ്പ് ചിതറ സ്റ്റേഷനിൽ നിന്ന് ചെറിയ ഒരു 0.15 ഗ്രാം MDMA കുറച്ച് കഞ്ചാവുമായിട്ട് ഒരാളിനെ സ്റ്റുഡൻസിനെ കിട്ടിയിരുന്നു. അവരിൽ നിന്നുമുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവർ ആരാണ് നൽകിയെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.